അസ്സാമുലൈക്കും അലൈക്കും അല്ലാ വിബറക്കാത്തു കേരളത്തിലെ മുസ്ലിം അമ്മത്തിൻ്റെ ആധികാരികമായ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയ തുലോല ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന നിലയിൽ അനിവാര്യമായ ചില പ്രമേയങ്ങൾ പാസ്സാക്കുകയും തീരുമാനം കൈക്കൊണ്ട് ബഹുജനങ്ങളെ ഉത്ബോധരാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തർക്കുൽ മുവാലാത്ത് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ഇരിക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹും നേരിട്ട് കേരളത്തിൽ വരികയും ഈ കേരളീയ ജനതയ്ക്ക് റളിയല്ലാഹു അൻഹും നേരിട്ട് ദീൻ പഠിപ്പിക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ള സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച മുസ്ലിമീങ്ങളായ ആളുകളിൽ വിധത്തിൻ്റെ ആളുകൾ കടന്നു കയറുകയും വിധയാശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ ശക്തമായി നിലകൊള്ളാനാണ് സമസ്ത കേരള ജമിയ തുലമ രൂപീകരിച്ചത് തന്നെയും അതുകൊണ്ട് തന്നെ വിദത്തിനെ പ്രതിരോധിക്കുന്ന പ്രമേയങ്ങളും തീരുമാനങ്ങളും സമസ്ത കേരള ജമിയ തുലമയുടെ ചരിത്രത്തിലെമ്പാടും കാണാം അതിൽപ്പെട്ട ഒന്നാണ് തർക്കൽ മുബാലാത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഇരുപത്തിയാറിന് രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത നിയമാവലി ഇങ്ങനെ ഉത് ഉദ്ഘോഷിക്കുന്നു അഹ് സുന്നതി വിൽചമാൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനത്തെയും പ്രചാ പ്രചാരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക പ്രസ്തുത നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചിന് ഫറൂഖിൽ ചേർന്ന ആറാം സമ്മേളനത്തിൽ അവതരിപ്പിച്ച പതിനഞ്ചാം പ്രമേയത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തർക്കുൽമൂവാലാത്തായിരുന്നു പ്രമേയമിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേക കൊല്ലമായി നിരാക്ഷേപമായി നടന്നുവരുന്നതും ഇപ്പോഴും നടത്തിവരുന്നതുമായ തായെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലു സുന്നതി ഉൽത്തിൻ്റെ ഉലമാക്കളിൽ സ്ഥിരപ്പെട്ടതാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ ഷിർക്കാണെന്നോ പറയുന്നവർ സുന്നികൾ അല്ലെന്നും അവർ ഖത്തീബ് സ്ഥാനത്തു നിന്നും കാവീ സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു എന്ന് അവതാരകൻ അബൂ സാഗാത്ത് അഹമ്മദ് ഖയശാലിയാത്തി നബർ മർക്കദ അനുവാദകൻ ബഹുമാനപ്പെട്ട പി കമ്മു മൗലബി പരപ്പിനാടി തവസുൽ ഇസ്റ്റഹാസ മന്ത്രം ഖുർആൻ ഊതി ഹദിയ ചെയ്യൽ തൽക്കിൻ ചെല്ലിക്കൊടുക്കൽ കബർ ജിയാറത്തും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കലും ഉറുക്ക് യുവതി കെട്ടലും പിഞ്ഞാണം യുവതി ചികിത്സിക്കലും ത്വരീക്കത്ത് സ്വീകരിക്കലും റാത്തീബും മാലമൗലൂദുകളും മാലമൗലൂദുകളോ പാരായണം ചെയ്യലും മുതലായവ ഈ പ്രമേയത്തിൽ പറയപ്പെട്ട കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനാറിന് മണ്ണാർക്കാട് ചേർന്ന യോഗത്തിലാണ് സമസ്ത തർക്കുൽ മൊബാലാത്ത് പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാസാക്കിയ എട്ട് പ്രമേയങ്ങളിൽ നാലാമത്തേതാണ് ബന്ധവിച്ഛേദം അഥവാ തർക്കുൽ മൊബാലാത്ത് അതായത് ചേറ്റൂർ കൈക്കാർ കുരൂർ കൈക്കാർ കൊണ്ടോട്ട് കൈക്കാർ കാദ്യാനികൾ വഹാബികൾ മുതലായവരുടെ ദുർവിഷാദ നടപടികൾ അഹ്ലു സുന്നതി ഉൽ ജമാത്തിൻ്റെ സുന്ദരവിഷാദ നടപടികളോട് കേവലം മാറാല കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരും അവരുമായുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു ഈ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഫറൂഖിൽ ചേർന്ന സമ്മേളനത്തിൽ ആവർത്തിച്ച് അവതരിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മീൻചന്തയിൽ ഇതേ പ്രമേയം വീണ്ടും പാസാക്കുകയും ചെയ്തിട്ടുണ്ട് തർക്കം മുബാലാത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇതേ വിഷയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് കാര്യവട്ടത്തിൽ ചേർന്ന സമ്മേളനത്തിൽ തീരുമാനപ്രകാരം മാർച്ച് ഇരുപത്തിയേഴിന് പെരിന്തൽമണ്ണയിൽ സമസ്തയുടെ പ്രഗത്ഭരായ എട്ട് പണ്ഡിതന്മാർ ഒത്തുചേർന്ന് ഹുലു സുന്നതിവൽ ജമാഅത്തിൻ്റെ വയിൽ നിന്ന് വൈപിരിഞ്ഞു പോയ ബുധനാശയക്കാരോട് കൈക്കൊള്ളേണ്ട നടപടികളെ സംബന്ധിച്ച് തീരുമാനം പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് മേൽപ്പറഞ്ഞപ്പെട്ടതായ ഈ സംഗതി വീണ്ടും ആവർത്തിച്ച് പാസ്സാക്കി അന്ന് മുതൽ ഇന്നുവരെയുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നേതാക്കൾക്കിടയിലോ പ്രവർത്തകർക്കിടയിലോ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള നാലാം ക്ലാസ് പാഠപുസ്തകത്തിൽ മുബദ്ധികളോടെടുക്കേണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ച് വഹാബി മൗദൂദികൾക്ക് സലാം പറയരുത് എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിരുന്നു സുന്നത്ത് ജമാത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചവരെ അതത് സമയത്ത് സമസ്ത ബോധവൽക്കരിക്കുകയും അഹുൽ സുന്നത്തിൽ ജമാത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാലത്താണ് സുന്നത്തി ജമാത്തിൻ്റെ വേഷം കൊണ്ട് സുന്നത്തി ജമാത്തിനെ അനുകരിക്കുന്ന രൂപത്തിൽ കുറച്ചാളുകൾ രംഗപ്രവേശനം വരുന്നത് തബ്ലീഗ് ജമാതത്തിൻ്റെ രൂപത്തിൽ ഏലത്തൂർ എന്ന അഹമ്മദാജി എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് കേരള ജനത കൂടുതൽ അറിയുകയും ചെയ്തപ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ സെയ്ദ് അബ്ദുറഹ്മാൻ ഉള്ളാൽ കുഞ്ഞിക്കുയ തങ്ങൾ താജുലോലമ്മ കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവരെ സമസ്തകരളുടെ ജമീത്തുലോലമ്മ മുഷാവുൽ നിന്ന് അധികാരപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചിൽ പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വഹാബി മൗദൂദികളെ പോലെ തന്നെ തബലിഗു ജമാഅത്തുകാരും വിധായികളാണെന്ന് തീരുമാനിക്കുകയും പ്രസ്തുത തീരുമാനം പാസാക്കിയ മിനിറ്റ്സിൽ ഒപ്പുവെച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന സതക്കത്തുള്ള മുസ്ലിയാർ താജുൽ അലമ്മ പറഞ്ഞാൽ അതത് കാലത്തിൽ മുളച്ചുപൊന്തുന്ന ബുദ്ധനാശയക്കാരെയും കള്ളത്തൊരീക്കത്തുകാരെയും സമസ്ത കേരള ജമിയത്തുലമ്മ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയും സുന്നത്തുൽ ജമാഅത്തിൻ്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും ശ്രമിച്ചിട്ടുണ്ട് ആ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുലമ്മയുടെ വലിയ പന്തലാകുന്ന സമസ്ത കേരള ജമീയത്തുലമയുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു സുബാനവത്തരം നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ല